നമസ്കാരം, ശിശുദിന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഗൗരി ശങ്കർ. ഇന്ന് ശിശുദിനം. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ശിശുദിനം. കുട്ടികളോട് പ്രത്യേക സ്നേഹവും വാത്സല്യവും പുലർത്തിയിരുന്ന ചാച്ച നെഹ്റുവിൻ്റെ 125-ാം ജന്മദിനമാണ് ഇന്ന്. നവംബർ 14 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജനിച്ചത്. ഇന്ന് അദ്ദേഹത്തിന്റെ 125-ാം ജന്മദിനം. കുട്ടികളോട് നെഹ്റു പ്രകടിപ്പിച്ചിരുന്ന സ്നേഹവും വാത്സല്യവും അദ്ദേഹത്തിന് ചാച്ച നെഹ്റു എന്ന പേര് നേടിക്കൊടുത്തു. നെഹ്റുവിനോടുള്ള ആദരസൂചകമായാണ് എല്ലാ നവംബർ 14 ശിശുദിനമായി രാജ്യമെങ്ങും ആഘോഷിക്കുന്നത്. കുട്ടികളുടെ അവകാശങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ദിവസം കൂടിയാണ് ശിശുദിനം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അരങ്ങുവാഴുന്ന കാലത്ത് കുട്ടികളെ അതിൽ പെട്ടുപോകാതെ നോക്കുക എന്ന സന്ദേശവുമായി ഒരു ലഘുചിത്രം തയ്യാറായിരിക്കുന്നു. കൊല്ലം സ്വദേശി അതുൽ മുരളി കഥയും തിരക്കഥയും എഴുതി ഒയിജിൻ സംവിധാനം നിർവഹിച്ച സുഹറ എന്ന ലഘുചിത്രമാണ് ശിശുദിനത്തിന് പുറത്തിറങ്ങിയത്. സമൂഹത്തിൽ കണ്ടുവരുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കുട്ടികളെ പോലും അപകടകരമാവിധം സ്വാധീനിക്കുന്നു എന്ന് തുറന്നു പറയുകയാണ് സുഹ്ര എന്ന ഹ്രസ്വചിത്രത്തിലൂടെ. സ്കൂൾ വിദ്യാർത്ഥിനിയായ സുഹ്രയ്ക്ക് വഴിയിൽ നിന്ന് ലഭിക്കുന്ന കല്ലിൽ ദൈവിക സാന്നിധ്യമുണ്ടെന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഹ്രസ്വചിത്രത്തിലുള്ളത്. ഈശ്വരൻ കല്ലാകുന്ന ഈ കാലയളവിൽ ഞാൻ എന്തിനാ ഈ കല്ല് കൊണ്ട് നടക്കുന്നത്? പമ്പര വിഡ്ഢി. ഒടുവിൽ കല്ലിൽ അന്ധവിശ്വാസികളായ മറ്റുള്ളവർ അധികാരം സ്ഥാപിക്കുകയും മുസ്ലിമായ സുഹറയെ മതത്തിന്റെ പേരിൽ ആട്ടിപ്പായിക്കുകയും ചെയ്യുന്നിടത്ത് ഹ്രസ്വചിത്രം അവസാനിക്കും. എന്താ എന്താ ഇവിടെ എന്താ ഇവിടെ? നിന്റെ കല്ലോ ഓ ദൂരെ പോവാൻ പോകാനാ പറഞ്ഞത്? റിപ്പോർട്ടർ ചാനലിലെ സിറ്റിസൺ റിപ്പോർട്ടർ മത്സരാർത്ഥി അതുൽ മുരളിയാണ് തിരക്കഥയും സംഭാഷണവും രചിച്ചത്. ഓയിഗൻ അനിലിന്റേതാണ് സംവിധാനം. ഒരു 3 മാസക്കാലത്തെ ശ്രമഫലമായാണ് സുഹറ എന്ന ഷോർട്ട് ഫിലിം പുറത്തിറക്കുന്നത്. സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ ഒരു ഗുണപാഠം എന്ന രീതിയിലാണ് ഞങ്ങളിത് ചെയ്തിട്ടുള്ളത്. എത്രത്തോളം പ്രാവർത്തികമാണെന്ന് ഇത് കണ്ട് ബാക്കിയുള്ളവർ തീരുമാനിക്കണം. 12-മിനിറ്റുള്ള ഹ്രസ്വചിത്രം യൂട്യൂബിലൂടെയാണ് റിലീസ് ചെയ്തത്. റിപ്പോർട്ടർ കൊല്ലം. സാമൂഹിക പ്രവർത്തന രംഗത്ത് ശ്രദ്ധേയമാവുകയാണ് മലപ്പുറം ജില്ലയിലെ ദിശ എന്ന സംഘടന. കുട്ടികൾ മാത്രം അംഗങ്ങളായ ദിശയുടെ സംഘാടകരും കുട്ടികൾ തന്നെയാണ്. ഇപ്പൊ നമ്മളൊരു മിഠായി കഴിക്കുകയാണെങ്കിൽ 2 മിഠായി ഒരു ദിവസം കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒന്ന് മാറ്റി വെച്ചാൽ നമുക്ക് ഓരോ ദിവസം എല്ലാവർക്കും ഓരോ രൂപ വീതം ഇട്ട് കഴിഞ്ഞാൽ ഒരു മാസത്തിൽ നമുക്ക് വലിയൊരു സംഖ്യ തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം റേസ് ചെയ്യാൻ പറ്റും. മലപ്പുറം ജില്ലയിലുള്ള 50-ഓളം ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകളുള്ള സ്കൂളുകളിൽ നമ്മൾ ഈ പദ്ധതി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കുട്ടികളെ കൊണ്ട് മടുത്തു എന്ന് പറയിപ്പിക്കരുതെന്ന ആഗ്രഹമായിരുന്നു ഇവരെയൊക്കെ മിടുക്കന്മാരും മിടുക്കുകളുമാക്കിയത്. ക്ലാസ് റൂമുകൾ കയ്യേറി ചില്ലറകൾ വാങ്ങുന്നത് കുറേ ആളുകൾക്ക് സഹായം നൽകാനാണ്. പിരിവിന് വരുന്നവർക്ക് പണ്ടത്തെ പോലെ ചുമ്മാ എങ്ങ് പണം കൊടുക്കാനൊന്നും ഇപ്പോഴത്തെ കുട്ടികളെ കിട്ടില്ല. പണം എങ്ങനെ ചിലവഴിക്കുന്നു, എന്തിന് ഉപയോഗിക്കുന്നു എന്നതൊക്കെ ചോദിച്ചറിഞ്ഞതിനു ശേഷമാണ് ഓരോ രൂപയും നൽകുന്നത്. തരുന്ന ഈ പണം അത് എത്തിച്ചേരേണ്ടവരിൽ തന്നെയാണ് നിങ്ങൾ എത്തിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് എങ്ങനെ ഉറപ്പുവരുത്താനാവുക? കുട്ടികളിൽ നിന്ന് ലഭിക്കുന്ന സംഖ്യകൾ ഒന്നിനും തികയാത്തതിനാൽ പണപ്പിരിവ് പലപ്പോഴും കടകളിലേക്കും നീളും. സർ, ഞങ്ങൾ മലപ്പുറം ദിശ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ട്. ഞങ്ങൾ യുവാക്കൾ NSS സെലക്ട് ചെയ്ത ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ്. ഞങ്ങളുടെ ഒരു പുതിയ പാലിയേറ്റീവ് വിങ് ആണ് കൂട്ടുകാരുണ്ട്. ദീർഘകാല രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്കും ബാക്കിയുള്ളവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ തുടങ്ങിയ ഒരു വിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു സംഭാവന, ഞങ്ങളൊരു 1 rupee സ്കീം തുടങ്ങുന്നുണ്ട്. എല്ലാ സ്കൂളിലും പുറത്തുനിന്നും ഫണ്ട് പിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംഭാവന ഞങ്ങൾ 2 സ്റ്റുഡൻസ് ആണ്.
പാലിയേറ്റീവ് കെയറിലെ ഉൽപ്പന്നങ്ങളായ പുസ്തകങ്ങളും കുടകളും വിറ്റും ഇവർ പൈസ കണ്ടെത്തുന്നു. ഇവരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ നാട്ടുകാർക്കും ഏറെ താല്പര്യം. ആളുകളുടെ മുന്നിൽ പാട്ടുപാടിയും ഡാൻസ് ചെയ്തും ഇവർ കണ്ടെത്തുന്ന പണം കടത്തിണ്ണയിൽ ഉറങ്ങുന്നവർക്ക് ഭക്ഷണമായും മാറാരോഗങ്ങൾ കൊണ്ട് വലയുന്ന കുട്ടികൾക്ക് മരുന്നായും മാറുകയാണ്. റഹീസ് റഷീദ്, റിപ്പോർട്ടർ, മലപ്പുറം. ശിശുദിന വാർത്തകൾ കഴിഞ്ഞു, ഇനി മറ്റു വാർത്തകളിലേക്ക്.